ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്റ്റഡി ബോട്ടനി ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്ലസ് ടു ബയോളജി ചാപ്റ്റർ ടു സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് അതിൻ്റെ സെവൻ പാർട്ടാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫീമെയിൽ ഗ്യാമറ്റോഫൈറ്റ് ഓർ എംബ്രിയോസാക്ക് എന്താണ് എങ്ങനെയാണ് ഈ എംബ്രിയോസാക്ക് ഫോം ചെയ്യുന്നത് അതിൻ്റെ സ്ട്രക്ചർ എന്താണ് തുടങ്ങിയ കാര്യങ്ങളാണ് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഇതുവരെ ചെയ്തിട്ടുള്ള ഈ ചാപ്റ്ററായിട്ട് റിലേറ്റഡായിട്ടുള്ള വീഡിയോസ് ഒക്കെ മുകളിലെ ലിങ്കിൽ കൊടുക്കാം നിങ്ങൾ വീഡിയോ കണ്ടു ഓക്കെ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒവ്യൂൾ അല്ലെങ്കിൽ മെഗാസ് പൊറോൺജിയം അതിൻ്റെ സ്ട്രക്ചർ എന്താണെന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൽ ന്യൂസെല്ലസിന് ഉള്ളിലായിട്ട് വരുന്ന ഭാഗത്താണ് എംബ്രിയോ എംബ്രിയോസാക്ക് ഡെവലപ്പ് ചെയ്യുന്നത് ഓക്കെ അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ ന്യൂസെല്ലസിനുള്ളിലായിട്ട് എങ്ങനെയാണ് എംബ്രിയോ എംബ്രിയോസാക്ക് അല്ലെങ്കിൽ ഫീമെയിൽ ഗ്യാമറ്റോ ഫൈറ്റ് ഫോം ചെയ്യുന്നത് എന്ന കാര്യമാണ് ദാറ്റ് ഈസ് ഫോമേഷൻ ഓഫ് എംബ്രിയോ എംബ്രിയോസാക്ക് സോ ഈ എംബ്രിയോ സാക്ക് ഫോം ചെയ്യുന്നത് മെഗാസ്പോർ മദർ സെല്ലിൽ നിന്നായിരിക്കും എംബ്രിയോ സാക്കിന്റെ ഫോമേഷൻ പഠിക്കുന്നതിന് മുൻപ് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതിൽ അതിലാദ്യത്തേതാണ് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ ആദ്യം പഠിക്കാനുള്ളത് ഒരു കംപ്ലീറ്റ്ലി ഡെവലപ്പ് ചെയ്തിട്ടുള്ള എംബ്രിയോ എംബ്രിയോസാക്കോട് കൂടിയിട്ടുള്ള ഒവ്യൂളിൻ്റെ സ്ട്രക്ചറാണ് അതാണ് ആദ്യം കൊടുത്തിട്ടുള്ള ഈ സ്ട്രക്ചർ എന്ന് പറയുന്നത് പിന്നീട് വരുന്ന ഡയഗ്രാംസിലായിട്ടാണ് ഈ ഒവ്യൂളിനുള്ളിൽ എങ്ങനെയാണ് എംബ്രിയോ സാക്ക് ഫോം ചെയ്യുന്നത് എന്നുള്ള കാര്യം പഠിക്കാനുള്ളത് സോ നിങ്ങൾ ഈ ഭാഗം പഠിക്കുമ്പം മനസ്സിൽ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം ന്യൂസെല്ലസിൽ തന്നെയുള്ള ഒരു സെല്ലാണ് പിന്നീട് എംബ്രിയോ എംബ്രിയോസാക്കായിട്ട് മാറുന്നത് അതായത് ആദ്യം ഒവ്യൂള് ഫോം ചെയ്യുന്ന സമയത്ത് ന്യൂസെല്ലസിനുള്ളിൽ ഒരു കൂട്ടം സെൽസ് കാണാൻ പറ്റും നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് ന്യൂസെല്ലസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ഒരുപാട് സെൽസ് സെൽസിൻ്റെ ഒരു മാസാണ് അതിൽ ഒരു സെല്ല് മാത്രം കുറച്ചുകൂടി ലാർജ് ഇൻ സൈസ് ആയിരിക്കും അതായത് സെല്ലസിലെ മറ്റ് സെല്ലുകളെ അപേക്ഷിച്ച് കുറച്ചുകൂടി വലിയ സെല്ലായിരിക്കും അതുകൂടാതെ തന്നെ ഈ സെല്ല് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് മൈക്രോ പൈലാർ എൻഡിനോട് ചേർന്നിട്ടായിരിക്കും അതായത് ഈ ഒരു ഭാഗത്തായിട്ട് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ലാർജ് ഡെൻസ് സെല്ലാണ് പിന്നീട് ഒരു എംബ്രിയോസാക്ക് അല്ലെങ്കിൽ ഫീമെയിൽ ഗ്യാമറ്റോഫൈറ്റ് ഫോം ചെയ്യുന്നതിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് അപ്പം ഇങ്ങനെയുള്ള ഈ ലാർജ് ഡെൻസ് സെല്ലിനെയാണ് മെഗാസ്പോർ മതേഴ്സ് സെല്ലെന്ന് പറയുന്നത് ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് എംബ്രിയോസാക്കിൻ്റെ ഫോമേഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഒരുപാട് ഡയഗ്രാംസ് കൊടുത്തിട്ടുണ്ട് ആ ഡയഗ്രാംസ് ഒക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിലെല്ലാം തന്നെ ന്യൂസെല്ലസിലെ കുറച്ച് സെല്ലുകൾ റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട് അതുകൂടാതെ തന്നെ മെഗാസ്പോർ മതേഴ്സ് സെല്ലെന്ന ലാർജ് സെല്ലിനെയും റെപ്രസെൻ്റ് സോ ഈ സെല്ലുകളെല്ലാം തന്നെ അല്ലെങ്കിൽ ഈ കംപ്ലീറ്റ് പ്രോസസ്സ് നടക്കുന്നത് എവിടെ വെച്ചിട്ടായിരിക്കും ഒവ്യൂളിനുള്ളിൽ ന്യൂസെല്ലസിൽ വെച്ചിട്ടായിരിക്കും ഒരു ഒവ്യൂളിനുള്ളിൽ എപ്പോഴും ഒരൊറ്റ മെഗാസ്പോർ മദർ സെല്ലിൽ മാത്രമായിരിക്കും കാണാൻ പറ്റുന്നത് ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ന്യൂസെല്ലിലായിട്ടായിരിക്കും മാത്രമല്ല മൈക്രോ പൈലാർ എൻഡിനോട് ചേർന്നിട്ടായിരിക്കും ഈ മെഗാസ്പോർ മദർ സെൽ കാണാൻ പറ്റുന്നത് ദാറ്റ് ഈസ് ിൽ ജനറലി ഡിഫറെ സിംഗിൾ മെഗാസ്പോർ മദേ എം എം സി ഇൻ ദി മൈക്രോ പൈല റീജ്യൻ ഓഫ് ദ ന്യൂസെല്ലസ് അടുത്തതായിട്ട് ഈ മെഗാസ്പോർ മദർ സെല്ലിന്റെ കുറച്ച് സ്പെഷ്യാലിറ്റീസ് ആണ് പറയുന്നത് മെഗാസ്പോർ മദർ സെൽ എപ്പോഴും ഒരു ലാർജ് സെല്ലായിരിക്കും ഈ സെല്ലിന്റെ പ്രത്യേകത എന്താ ഇതിന് ഡെൻസ് സൈറ്റോപ്ലാസോ ആയിരിക്കും കൂടാതെ തന്നെ പ്രോമിനൻ്റ് ന്യൂക്ലിയസ് ആയിരിക്കും അതായത് ന്യൂസെല്ലസിനുള്ളിൽ കാണാൻ പറ്റുന്ന ഒരു വലിയ ലാർജ് സെല്ലായിരിക്കും മെഗാസ്പോൾ മദർ സെല്ലെന്ന് പറയുന്നത് ഇതിന് ഒരു പ്രോമിനൻ്റ് ആയിട്ടുള്ള ന്യൂക്ലിയസും കാണാൻ പറ്റും നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ മൈക്രോസ്പോൾ മദർ സെല്ലിന് എന്താ സംഭവിക്കുന്നതെന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു എന്തായിരുന്നു മൈക്രോസ്പോർ മദർ സെൽസിന് മിയോസിസ് സംഭവിച്ചിട്ട് നാല് മൈക്രോസ്പോഴ്സ് ഫോം ചെയ്യും അതുപോലെ തന്നെ ഈ മെഗാസ്പോർ മദർ സെല്ലിലും മിയോസിസ് നടന്നിട്ട് നാല് മെഗാസ്പോഴ്സ് ഫോം ചെയ്യും ഇങ്ങനെ മൈക്രോസ്പോർ മദർ സെല്ലിൽ നിന്ന് മൈക്രോസ്പോർ ഫോം ചെയ്യുന്ന ആ പ്രോസസ്സിന് എന്തായിരുന്നു പറഞ്ഞിരുന്നത് മൈക്രോസ്പോറോജനസിസ് അതുപോലെ തന്നെ ഈ മെഗാസ്പോർ മദർ സെല്ലിൽ നിന്ന് മെഗാസ്പോഴ്സ് ഫോം ചെയ്യുന്ന ആ പ്രോസസ്സിന് പറയുന്ന പേരെന്തായിരിക്കും മെഗാസ്പോറോ ജെനസിസ് സോ മെഗാസ്പോറോജനസിസ് മീൻസ് ദ പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് മെഗാസ്പോഴ്സ് ഫ്രം ദി മെഗാസ്പോർ മദർ സെൽ ഈസ് കോൾഡ് മെഗാസ്പോറോജെനസിസ് ഈ മെഗാസ്പോറിൻ്റെ പ്ലോയിഡ് എന്തായിരിക്കും നമ്മൾ പഠിച്ചു മിയോസിസ് എപ്പോഴും നടക്കുന്നത് ഡിപ്ലോയിഡ് സെൽസിലായിരിക്കും അപ്പം മെഗാസ്പോർ മദർ സെല്ലിന് മിയോസിസ് നടന്നിട്ടാണ് മെഗാസ്പോഴ്സ് ഫോം ചെയ്തിരിക്കുന്നത് അപ്പം മിയോസിസിലൂടെ എന്തായിരിക്കും നടന്നിട്ടുണ്ടാവുക റിഡക്ഷൻ ഡിവിഷൻ സോ ടു എൻ കണ്ടീഷനിലുണ്ടായിരുന്ന മെഗാസ്പോർ മദർ സെൽ മിയോസിസിലൂടെ എൻ കണ്ടീഷനിലുള്ള മെഗാസ്പോഴ്സ് ആയിട്ട് മാറി അങ്ങനെ മെഗാസ്പോറോജനസിടെ നാല് മെഗാസ്പോഴ്സ് ഫോം ചെയ്യും മെയിൻ റീപ്രോഡക്റ്റീവ് പാർട്ടിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ മൈക്രോസ്പോർ ടെട്രാഡ് ഫോം ചെയ്യും എന്ന് പഠിച്ചു അതുപോലെ തന്നെ ഇവിടെ മെഗാസ്പോർ ടെട്രാഡ് ഫോം ചെയ്യുന്നു നമ്മൾ മൈക്രോസ്പോഴ്സിന്റെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മൈക്രോസ്പോർ ടെട്രാഡിൽ കാണാൻ പറ്റുന്ന ഓരോ മൈക്രോസ്പോഴ്സും പിന്നീട് എന്തായിട്ട് മാറും ഓരോ പോളൻ ഗ്രെയിൻ ആയിട്ട് മാറും എന്നാൽ മെഗാസ്പോർട്ട് ടെട്രാഡിന്റെ കാര്യത്തിൽ അങ്ങനെ സംഭവിക്കുന്നില്ല ഇവിടെ നാല് മെഗാസ്പോർട്സ് ഫോം ചെയ്യുമെങ്കിലും അതിൽ ഒരൊറ്റ മെഗാസ്പോർ മാത്രമായിരിക്കും സർവൈവ് ചെയ്യുന്നത് ഇതിൽ ഒരു മെഗാസ്പോർ മാത്രം ഫങ്ഷണൽ ആയിട്ട് മാറും ബാക്കിയുള്ള മൂന്ന് മെഗാസ്പോർട്സ് ഡീജനറേറ്റ് ചെയ്ത് പോവും അല്ലെങ്കിൽ അവർ നശിച്ചു പോവും സോ ഇൻ അ മെജോറിറ്റി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് വൺ ഓഫ് ദ മെഗാസ്പോർ ഈസ് ഫങ്ഷണൽ വൈൽ ദ അതർ ത്രീ ഡീജനറേറ്റ് ഇങ്ങനെ ഫങ്ഷനലായിട്ട് മാറുന്ന ആ ഒരൊറ്റ ആയിരിക്കും പിന്നീട് ഫീമെയിൽ ഗ്യാമറ്റോ ഫൈറ്റ് അല്ലെങ്കിൽ എംബ്രിയോസാക്ക് ഫോം ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഓർക്കണം ഈ പ്രോസസ്സുകളെല്ലാം നടന്നിരിക്കുന്നത് ഒവ്യൂളിനുള്ളിലുള്ള ന്യൂസെല്ലസിനുള്ളിലായിട്ടാണ് നാല് മെഗാസ്പോർസ് ഫോം ചെയ്തു അതിൽ മൂന്നെണ്ണം ഡീജനറേറ്റ് ചെയ്തു ഇപ്പോൾ ഉള്ളത് ഒരൊറ്റ മെഗാസ്പോർ ആണ് അതിനെ ഫങ്ഷണൽ മെഗാസ്പോർ എന്ന് പറയുന്നു ഓക്കെ ഇനി ഈ മെഗാസ്പോർ ഡിവൈഡ് ചെയ്തിട്ട് എന്ത് സംഭവിക്കുന്നു എംബ്രിയോസാക്ക് അല്ലെങ്കിൽ ഫീമെയിൽ ഗ്യാമറ്റോ ഫൈറ്റ് ഫോം ചെയ്യുന്നു അങ്ങനെ ഒരൊറ്റ മെഗാസ്പോറിൽ നിന്ന് എംബ്രിയോസാക്ക് ഫോം ചെയ്യുന്ന ആ മെത്തഡിനെയാണ് മോണോസ്പോറിക് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ദ മെത്തഡ് ഓഫ് എംബ്രിയോസാക്ക് ഫോർമേഷൻ ഫ്രം എ സിംഗിൾ മെഗാസ്പോർ ഈസ് ടേം ആസ് മോണോസ്പോറിക് ഡെവലപ്മെന്റ് ഓക്കെ ഇപ്പം നമുക്ക് കാണാൻ പറ്റുന്നത് ന്യൂസെലസിനുള്ളിൽ ഒരൊറ്റ മെഗാസ്പോർ മാത്രമായിരിക്കും ഇനി ഈ ഹാപ്ലോ കണ്ടീഷനിലുള്ള മെഗാസ്പോറിൽ നിന്ന് എങ്ങനെയാണ് ഒരു എംബ്രിയോ സാക്ക് ഫോം ചെയ്യുന്നത് എന്ന് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം ഓക്കെ ഇനി നടക്കാൻ പോകുന്ന ഡിവിഷൻ ഒക്കെ തന്നെ ഒരൊറ്റ സെല്ലിനുള്ളിലാണ് നടക്കുന്നത് ദാറ്റ് ഈസ് ഇവിടെ ഇനി സെല്ല് ഡിവൈഡ് ചെയ്യുന്നില്ല സെല്ലിനുള്ളിൽ കാണുന്ന ന്യൂക്ലിയസ് മാത്രമാണ് ഡിവൈഡ് ചെയ്യാൻ പോകുന്നത് ആദ്യം തന്നെ ഫങ്ഷണൽ മെഗാസ്പോർ അതായത് ന്യൂസെലസിനുള്ളിൽ കാണുന്ന ഫങ്ഷണൽ മെഗാസ്പോറിൽ ഫസ്റ്റ് മൈറ്റോട്ടിക് ഡിവിഷൻ നടക്കും മൈറ്റോട്ടിക് ഡിവിഷൻ എന്ന് പറയുമ്പോൾ എന്താ ഇക്വേഷണൽ ഡിവിഷനാണ് അവിടെ അതിൻ്റെ പ്ലോയിഡ് മാറുന്നില്ല പ്ലോയിഡ് സെയിം തന്നെയായിരിക്കും സോ എൻ കണ്ടീഷനിലുള്ള ഫംഗ്ഷണൽ മെഗാസ്പോറിന്റെ ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്തിട്ട് എൻ കണ്ടീഷനിലുള്ള രണ്ട് ന്യൂക്ലിയസ് ആയിട്ട് മാറുന്നു സോ ഇപ്പം ഈ ഫങ്ഷണൽ മെഗാസ്പോർ എന്ന പേര് മാറി അതിനെ എംബ്രിയോസാക്ക് എന്നാണ് വിളിക്കുന്നത് ഇപ്പം ഇത് ടു ന്യൂക്ലിയേറ്റഡ് എംബ്രിയോസാക്ക് ആണ് പിന്നീട് ഈ രണ്ട് ന്യൂക്ലിയസിനും ഓരോ മൈറ്റോട്ടിക് ഡിവിഷൻ നടക്കുന്നു അങ്ങനെ ഈ രണ്ട് ന്യൂക്ലിയസും ഡിവൈഡ് ചെയ്തിട്ട് ടോട്ടൽ നാല് ന്യൂക്ലിയസ് ഫോം ചെയ്യുന്നു പിന്നീട് വീണ്ടും ഒരു മൈറ്റോട്ടിക് ഡിവിഷൻ കൂടെ നടന്നിട്ട് നാല് ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്തിട്ട് എട്ട് ന്യൂക്ലിയസ് ആയിട്ട് മാറുന്നു ഇവിടെ ടോട്ടൽ മൂന്ന് മൈറ്റോട്ടിക് ഡിവിഷൻ ആണ് നടന്നിട്ടുള്ളത് ഫംഗ്ഷണൽ മെഗാസ്പോറിന്റെ ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്തിട്ട് ടു ന്യൂക്ലിയേറ്റഡ് എംബ്രിയോസാക്ക് ആയിട്ട് മാറുന്നു പിന്നീട് ഈ രണ്ട് ന്യൂക്ലിയസിന് വീണ്ടും ഡിവിഷൻ നടന്നിട്ട് ഫോർ ന്യൂക്ലിയേറ്റഡ് എംബ്രിയോസാക്കായിട്ട് മാറുന്നു പിന്നീട് വീണ്ടും ഒരു മൈറ്റോട്ടിക് ഡിവിഷൻ കൂടെ നടന്നിട്ട് എയ്റ്റ് ന്യൂക്ലിയേറ്റഡ് എംബ്രിയോ എംബ്രിയോസാക്കായിട്ട് മാറുന്നു അപ്പം നിങ്ങളിവിടെ ഓർക്കേണ്ട ഒരു കാര്യം ഇവിടെ ന്യൂക്ലിയർ ഡിവിഷൻ മാത്രമാണ് നടക്കുന്നത് അതായത് ന്യൂക്ലിയസിൻ്റെ ഡിവിഷൻ മാത്രമാണ് നടക്കുന്നത് ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്തതിന് ശേഷം അതിന് ചുറ്റുവായിട്ട് സെൽ ഫോർമേഷൻ നടക്കുന്നില്ല അപ്പോൾ എന്താണ് നമ്മൾ ഓർക്കേണ്ടത് ഈ കംപ്ലീറ്റ് ന്യൂക്ലിയസ് ഇപ്പോൾ കാണാൻ പറ്റുന്നത് ഒരൊറ്റ സെല്ലിനുള്ളിലായിരിക്കും അപ്പം നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം ഈ എട്ട് ന്യൂക്ലിയസും ഇപ്പൊ കാണാൻ പറ്റുന്നത് ഒരൊറ്റ സെല്ലിനുള്ളിലായിരിക്കും സോ നിങ്ങൾ ഇതിൽ ഓർത്ത് വെക്കേണ്ട ഒരു പോയിന്റാണ് ഇറ്റ് ഈസ് ഓഫ് ഇൻട്രസ്റ്റ് ടു നോട്ട് ദാറ്റ് ദീസ് മൈറ്റോട്ടിക് ഡിവിഷൻസ് ആർ സ്ട്രിക്ട് ഫ്രീ ന്യൂക്ലിയർ ദാറ്റ് ഈസ് ന്യൂക്ലിയർ ഡിവിഷൻസ് ആർ നോട്ട് ഫോളോഡ് ഇമ്മീഡിയറ്റ്ലി ബൈ സെൽ സെൽവോൾ ഫോർമേഷൻ ന്യൂക്ലിയർ ഡിവിഷൻ നടന്ന് അപ്പോൾ തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് സെൽ സെൽവോൾ ഫോമേഷൻ എന്ന പ്രോസസ് ഇവിടെ നടക്കുന്നില്ല ഇനി ഇതിൽ സെൽവോൾ ഫോർമേഷൻ നടക്കുന്നത് ഈ എയ്റ്റ് ന്യൂക്ലിയേറ്റഡ് ആയിട്ടുള്ള സ്റ്റേജിലായിരിക്കും ദാറ്റ് ഈസ് ഒരു ഫങ്ഷണൽ മെഗാസ്പോർ ഡിവൈഡ് ചെയ്ത് എയ്റ്റ് ന്യൂക്ലിയേറ്റഡ് എംബ്രിയോസാക്കായി മാറിക്കഴിയുമ്പോഴാണ് ഇവരിൽ സെൽവോൾ ഫോമേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അങ്ങനെ ഈ സെൽവോൾ ഫോമേഷനും കൂടി നടന്നതിന് ശേഷമാണ് ഒരു ടിപ്പിക്കൽ എംബ്രിയോസാക്കിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് മനസ്സിലാവുന്നത് ദാറ്റ് ഈസ് ഈ എട്ട് ന്യൂക്ലിയസിന് ചുറ്റുമായിട്ടും ഓരോരോ സെൽവോൾ ഫോം ചെയ്തതിന് ശേഷം ഈ എംബ്രിയോ സാക്ക് അല്ലെങ്കിൽ ഫീമെയിൽ ഗ്യാമറ്റോ ഫൈറ്റ് ആയിരിക്കും കാണാൻ പറ്റുന്നത് എട്ട് ന്യൂക്ലിയസുകളിൽ ആറ് ന്യൂക്ലിയസുകൾക്ക് ചുറ്റും സെപ്പറേറ്റ് ആയിട്ട് സെൽവോൾസ് കാണാൻ പറ്റും അതുകൊണ്ട് തന്നെ ഈ ആറ് ന്യൂക്ലിയസും ഓരോരോ സെൽസ് ആയിട്ട് മാറുന്നു ഇതിൽ മൂന്ന് സെൽസ് ഗ്രൂപ്പ് ചെയ്തിട്ട് ഒരുമിച്ചിട്ട് മൈക്രോ പൈലാർ എൻഡിലായിരിക്കും കാണാൻ പറ്റുന്നത് ഈ മൂന്ന് സെല്ലുകളെ ഒരുമിച്ച് പറയുന്ന പേരാണ് എഗ് അപ്പാരറ്റസ് ഈ എഗ് അപ്പാരറ്റസിൽ രണ്ട് സൈനജിഡ്സും ഒരു സെല്ലും കാണാൻ പറ്റും അപ്പം ഈ സൈനർജിഡ് സെൽസിനെ ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു കാര്യം കാണാൻ പറ്റും അതായത് ഈ സൈനർജിഡ് സെൽസിലെല്ലാം തന്നെ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് അല്ലെങ്കിൽ ഫിംഗർ ലൈക്ക് സെല്ലുലാർ തിക്കനിങ് കാണാൻ പറ്റും ഈ സെല്ലുലാർ തിക്കനിങ്ങിനെയാണ് ഫിലിഫോം അപ്പാരറ്റസ് എന്ന് പറയുന്നത് ഈ ഫിലിഫോം അപ്പാരറ്റസ് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് അതായത് പോളൻ ഗ്രെയിൻസ് വന്ന് വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോളൻ ട്യൂബ് പ്രൊഡ്യൂസ് ചെയ്യും ഈ പോളൻ ട്യൂബിനെ കറക്റ്റ് ഗൈഡ് ചെയ്തിട്ട് ഈ എംബ്രിയോ സാക്ക് വരെ എത്തിക്കുന്നതിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഫങ്ഷൻ പെർഫോം ചെയ്യുന്നത് ഈ ഫിലിഫോം അപ്പാരറ്റസ് ആണ് ദാറ്റ് ഈസ് ഫിലിഫോം അപ്പാരറ്റസ് പ്ലേ ആൻ ഇമ്പോർട്ടൻ്റ് റോൾ ഇൻ ഗൈഡിങ് ദ പോളൻ ട്യൂബ്സ് ഇൻ ടു സൈനജിറ്റ്സ് ഓക്കെ മൈക്രോപൈലാർ പൈലാർ എൻഡിലായിട്ടായിരിക്കും ഈ എഗ് അപ്പാരറ്റസ് കാണാൻ പറ്റുന്നത് അപ്പം മൈക്രോപൈലാറിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ഭാഗമാണ് ചലാസ ചലാസൽ റീജിയണലായിട്ട് അല്ലെങ്കിൽ ചലാസൽ എൻഡിലായിട്ട് കാണാൻ പറ്റുന്ന മൂന്ന് സെല്ലുകളാണ് ആൻറ്റി പോഡൽസ് ഇതുകൂടാതെ നടുക്കായിട്ട് ഈ ഏരിയ കംപ്ലീറ്റ് ആയിട്ട് ഒരു സെല്ലാണ് ഈ സെല്ലിൻ്റെ പേരാണ് സെൻട്രൽ സെൽ ഈ സെൻട്രൽ സെല്ല് ഒരൊറ്റ സെല്ലായിരിക്കും പക്ഷേ ഈ സെല്ലിനുള്ളിൽ രണ്ട് ന്യൂക്ലിയസ് കാണാൻ പറ്റും ഈ ഓരോ ന്യൂക്ലിയസിനെയും പറയുന്ന പേരാണ് പോളാർ ന്യൂക്ലിയസ് അപ്പോൾ നമ്മൾ പഠിച്ചു എംബ്രിയോസാക്കിൽ ടോട്ടലി എട്ട് ന്യൂക്ലിയസ് ആണുള്ളത് പക്ഷേ ഏഴ് സെല്ലുകളായിരിക്കും ഉണ്ടാകുന്നത് അതായത് മൈക്രോപൈലാർ പൈലാർ എൻഡിൽ മൂന്ന് സെൽസ് കാണാൻ പറ്റും ചലാസൽ എൻ്റിലും മൂന്ന് സെൽസ് കാണാൻ പറ്റും ഇതുകൂടാതെ സെൻട്രലായിട്ട് ഒരു ലാർജ് സെല്ലും കാണാൻ പറ്റും മൈക്രോപൈലാർ എൻഡിലും ചലാസൽ എൻ്റിലും ആയിട്ട് കാണപ്പെടുന്ന ഓരോ സെൽസിലും ഒരൊറ്റ ന്യൂക്ലിയസ് മാത്രമായിരിക്കും കാണാൻ പറ്റുന്നത് എന്നാൽ സെൻട്രലിൽ കാണാൻ പറ്റുന്ന ലാർജ് സെല്ലിൽ രണ്ട് ന്യൂക്ലിയസ് കാണാൻ പറ്റും ഡെർഫോർ എ ടിപ്പിക്കൽ ആൻജോസ്പോം എംബ്രിയോസാക് അറ്റ് മെച്യൂരിറ്റി ഹാഫ് എയ്റ്റ് ന്യൂക്ലിയസ് ആൻഡ് സെവൻ സെൽസ് ഈ ഒരു ഭാഗം നിങ്ങൾക്ക് നീറ്റ് എക്സാമിനും അതുപോലെ ആനുവൽ എക്സാമിനും ഒക്കെ ചോദിക്കുന്നതാണ് ഒരു മെച്ചർ ആൻജോസ്പോം എംബ്രിയോസാക്കിൽ കാണപ്പെടുന്ന സെൽസിന്റെയും സെൽസിൻ്റെയും കൂടാതെ ന്യൂക്ലിയസിന്റെയും എണ്ണം അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗം നിങ്ങൾ മറക്കരുത് എട്ട് ന്യൂക്ലിയസ് കാണാൻ പറ്റും പക്ഷേ ഏഴ് സെല്ലുകൾ മാത്രമായിരിക്കും ഉണ്ടാവുന്നത് ഓക്കെ ഇതുവരെ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ പറഞ്ഞു നോക്കാം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത് എംബ്രിയോസാക്ക് ഇതിൻ്റെ ഫങ്ഷൻ ഇതിൻ്റെ ഫോമേഷൻ തുടങ്ങിയ കാര്യങ്ങളാണ് സോ ഓരോ ഒവ്യൂളിനുള്ളിലും നമുക്ക് ഒരു മെഗാസ്പോർ മദർ സെല്ല് കാണാൻ പറ്റും ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് മൈക്രോ പൈല റീജിയണലായിട്ടായിരിക്കും ഈ മെഗാസ്പോർ മദർ സെല്ലിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരു വലിയ സെല്ലായിരിക്കും ലാർജ് സെല്ലായിരിക്കും ഇതിന് ഡെൻസ് ആയിട്ടുള്ള തിക്കായിട്ടുള്ള സൈറ്റോപ്ലാസം കാണാൻ പറ്റും അതുകൂടാതെ അത്യാവശ്യം വലിയ പ്രോമിനന്റ് ആയിട്ടുള്ള ഒരു ന്യൂക്ലിയസും കാണാൻ പറ്റും ഈ സെല്ലിന്റെ പേരാണ് മെഗാസ്പോർ മദർ സെൽ ഇനി ഈ മെഗാസ്പോർ മദർ സെല്ലില് മിയോസിസ് നടന്നിട്ട് റിഡക്ഷൻ ഡിവിഷൻ നടന്നിട്ട് നാല് മെഗാസ്പോഴ്സ് ഫോം ചെയ്യുന്നു മിയോസിസ് റിഡക്ഷൻ ഡിവിഷൻ എപ്പോഴും നടക്കുന്നത് ഡിപ്ലോയിഡ് സെൽസിലായിരിക്കും സോ ടു എൻ കണ്ടീഷനിൽ ഉണ്ടായിരുന്ന മെഗാസ്പോർ മദർ സെല്ല് ഡിവൈഡ് ചെയ്തിട്ട് എൻ കണ്ടീഷനിലുള്ള മെഗാസ്പോഴ്സ് ഫോം ചെയ്യുന്നു ഇങ്ങനെ മെഗാസ്പോറിൽ നിന്ന് മെഗാസ്പോർട്ട് ടെട്രാഡ് അല്ലെങ്കിൽ നാല് മെഗാസ്പോഴ്സ് ഫോം ചെയ്യുന്ന ആ പ്രോസസ്സിനാണ് മെഗാസ്പോറോജനസിസ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഫോമേഷൻ ഓഫ് മെഗാസ്പോഴ്സ് െഗാസ്പോർ മദ ഇങ്ങനെ ഫോം ചെയ്യുന്ന നാല് മെഗാസ്പോർസിൽ ഒരെണ്ണം മാത്രമാണ് സർവൈവ് ചെയ്യുന്നത് ബാക്കിയുള്ളതെല്ലാം ഡീജനറേറ്റ് ചെയ്തു പോകുന്നു ഇങ്ങനെ സർവൈവ് ചെയ്യുന്ന അല്ലെങ്കിൽ ഫങ്ഷണൽ ആയിട്ട് മാറുന്ന ആ മെഗാസ്പോറിന്റെ പേരാണ് ഫങ്ഷണൽ മെഗാസ്പോർ ഇനി അടുത്തതായിട്ട് ഈ ഫങ്ഷണൽ മെഗാസ്പോറിൽ നിന്ന് എങ്ങനെയാണ് ഫീമെയിൽ ഗ്യാമറ്റ് അല്ലെങ്കിൽ എംബ്രിയോ സാക്ക് ഫോം ചെയ്യുന്നത് എന്ന് നോക്കാം ഇപ്പം ഫങ്ഷണൽ മെഗാസ്പോറിൽ ഒരു ഹാപ്ലോയിഡ് ന്യൂക്ലിയസ് ആയിരിക്കും കാണാൻ പറ്റുന്നത് ഈ ഹാപ്ലോയിഡ് ന്യൂക്ലിയസിൽ എൻ കണ്ടീഷനിലുള്ള ന്യൂക്ലിയസിൽ മൂന്ന് മൈറ്റോട്ടിക് ഡിവിഷൻ നടക്കുന്നു അതായത് ഒരു സിംഗിൾ ന്യൂക്ലിയസ് രണ്ട് ന്യൂക്ലിയസ് ആയിട്ട് മാറുന്നു അതായത് ഫസ്റ്റ് മൈറ്റോട്ടിക് ഡിവിഷനിലൂടെ ഒരു ന്യൂക്ലിയസ് രണ്ടായിട്ട് മാറുന്നു സെക്കൻഡ് മൈറ്റോട്ടിക് ഡിവിഷനിലൂടെ രണ്ട് ന്യൂക്ലിയസ് നാല് ന്യൂക്ലിയസ് ആയിട്ട് മാറുന്നു തേർഡ് മൈറ്റോട്ടിക് ഡിവിഷനിലൂടെ നാല് ന്യൂക്ലിയസ് എട്ട് ന്യൂക്ലിയസ് ആയിട്ട് മാറുന്നു ഇങ്ങനെ ഓരോ ഡിവിഷൻ നടക്കുന്നതിനനുസരിച്ചും ഇവിടെ സെൽവോൾ ഫോമേഷൻ നടക്കുന്നില്ല സെൽവോൾ ഫോമേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എയ്റ്റ് ന്യൂക്ലിയേറ്റഡ് സ്റ്റേജ് ഓഫ് എംബ്രിയോ എംബ്രിയോസാക്കിൻ്റെ സമയത്താണ് അതായത് എട്ട് ന്യൂക്ലിയസ് ഉള്ള എംബ്രിയോ സാക്ക് ഫോം ചെയ്യുമ്പോഴാണ് ഇവിടെ സെൽ ഡിവിഷൻ സെൽവോൾ ഫോമേഷൻ നടക്കുന്നത് ഇങ്ങനെ ഈ എട്ട് ന്യൂക്ലിയസിൽ മൂന്ന് ന്യൂക്ലിയസ് മൈക്രോപൈലാർ എൻഡിലേക്ക് മൂവ് ചെയ്യുന്നു അവിടെ വെച്ച് അതിനു ചുറ്റും സെൽവോൾ ഫോർമേഷൻ നടക്കുന്നു അതുകൂടാതെ മൂന്ന് ന്യൂക്ലിയസ് ചലാസൽ എൻഡിലേക്ക് മൂവ് ചെയ്യുന്നു അവിടെ വെച്ച് സെൽവോൾ ഫോർമേഷൻ നടക്കുന്നു ഇനി എത്ര രണ്ട് ന്യൂക്ലിയസ് ഉണ്ട് ഈ രണ്ട് ന്യൂക്ലിയസും സെൻറ്ററായിട്ടാണ് കാണാൻ പറ്റുന്നത് സോ മൈക്രോപൈലാർ എൻഡിൽ കാണുന്ന മൂന്ന് സെൽസിനെ പറയുന്ന പേരാണ് എഗ് അപ്പാരറ്റസ് ഈ എഗ് അപ്പാരറ്റസിൽ രണ്ട് സൈനജിഡ്സും ഒരു എഗ് സെല്ലും കാണാൻ പറ്റും ഓക്കെ രണ്ട് സൈനജിഡ്സ് കാണാൻ പറ്റും എന്ന് പറഞ്ഞു ഈ രണ്ട് സൈനജിഡ്സിലും സ്പെഷ്യൽ സെല്ലുലാർ തിക്കനിങ് കാണാൻ പറ്റും അതിനെയാണ് ഫിലിഫോം അപ്പാരറ്റസ് എന്ന് പറയുന്നത് ചലാസൽ എൻഡിൽ കാണപ്പെടുന്ന മൂന്ന് സെൽസിനെയാണ് ആൻറ്റിപോഡൽസ് എന്ന് പറയുന്നത് ഇതുകൂടാതെ സെൻട്രലായിട്ട് ഒരു ലാർജ് സെല്ല് കാണാൻ പറ്റും അതിന് ലാർജ് സെൻട്രൽ സെല്ലെന്ന് പറയുന്നു ഈ സെൻട്രൽ സെല്ലിൽ രണ്ട് ന്യൂക്ലിയസ് കാണാൻ പറ്റും അപ്പം ഒരു മെച്ചുവർ എംബ്രിയോസാക്കിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുമ്പം അതിൽ ടോട്ടൽ എട്ട് ന്യൂക്ലിയസും ഏഴ് സെൽസും ആയിരിക്കും കാണാൻ പറ്റുന്നത് മൂന്ന് സെൽസ് വീതം മൈക്രോ പൈലാർ ചലാസൽ എൻ്റിലും ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടാവും സെൻറ്ററിലായിട്ട് ഒരു ഒരൊറ്റ സെല്ലാണ് കാണാൻ പറ്റുന്നത് പക്ഷേ ആ സെല്ലിൽ എത്ര ന്യൂക്ലിയസ് ഉണ്ടായിരിക്കും രണ്ട് ന്യൂക്ലിയസ് ഉണ്ടായിരിക്കും ഓക്കെ അടുത്തതായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് പോളിനേഷൻ എന്ന ടോപ്പിക്കാണ് ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്ക് പ്ലസ് ടു പഠിക്കുന്ന ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഒരു കാര്യം കൂടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓൾ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിലും അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് വരും അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ വീഡിയോസ് കാണാൻ പറ്റും ഇത് കൂടാതെ സ്റ്റഡി ബോർഡിനെ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിലും ഫോളോ ചെയ്യാം അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം ഹാപ്പി ടു ഹെൽപ് അപ്പോൾ സ്റ്റഡി ബോർഡിനെയുടെ ടെലഗ്രാം ചാനലും അതുപോലെ ഒരു ഡിസ്കഷൻ ഗ്രൂപ്പും ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങളൊക്കെ ജോയിൻ ചെയ്യാം ആൻഡ് താങ്ക് യു ഗോഡ് ബ്ലസ് യു ആൾ ബൈ